ശക്തി സുന്ദർ രാജിന്റെ സംവിധാനത്തിൽ ഇന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഫാന്റസി ആക്ഷൻ ത്രില്ലർ ഫിലിമായിരുന്നു ടെഡി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കുഞ്ഞു റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ടെഡി ഈ ഒരു തമിഴ് ആക്ഷൻ ഫാന്റസി ത്രില്ലർ ഫിലിമിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആര്യ, സയേഷ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. ഇനി ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെഡി ബിയർ, ഒരു ജീവനുള്ള ഒരു ടെഡി ബിയർ ഒരു ദിവസം നമ്മുടെ ശിവ എന്ന് പറയുന്ന നായക കഥാപാത്രത്തിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. വെറുതെ അല്ല എത്തുന്നത്, ആ ഒരു ടെഡിക്ക് ഒരു ചെറിയൊരു ആവശ്യം നിറവേറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ അത് നിറവേറ്റി കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഒരു ടെഡി ബിയറിന് എങ്ങനെ ജീവൻ വെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മളെ മൊത്തത്തിൽ കാട്ടിത്തരുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ എന്ന് പറയാം. അതിനുശേഷം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളും പറയുന്നതായിരിക്കും. അതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം ആ ഒരു ടെഡി ബിയർ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ആനിമേഷൻ മൂവിയല്ല, അതായത് മൊത്തത്തിലുള്ള ക്യാൻവാസിൽ ആ ഒരു പശ്ചാത്തലമൊക്കെ എന്നുള്ളത് ഒരു റിയാലിറ്റിയും അതിലേക്ക് ഒരു ഫാൻറ്റസി ക്യാരക്ടർ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ പാവ അല്ലെങ്കിൽ ഈ ഒരു ടെഡി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സിനിമയിൽ ഒരു ആനിമേഷൻ, ബാക്കിയെല്ലാം റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഒരു റിയാലിറ്റിയിൽ ഒരു ആനിമേഷൻ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും ആ ഒരു റിയാലിറ്റിയോട് യോജിക്കുന്ന രീതിയിലായിരിക്കണം, അത് ആനിമേഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുകയേ ചെയ്യില്ല, ആ ഒരു ഫീൽ ഉണ്ടാകരുത്. ആ ഒരു കാര്യത്തിൽ ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടെഡി ബിയർ അത്രയ്ക്കും ഗംഭീരമായിട്ട് ആ ഒരു ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു രസമായിരുന്നു. ഈ ഒരു ടെഡി ബിയറിന്റെ ഒരു പ്രകടനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു രസം തോന്നി. ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു റോബോട്ട് എന്നുള്ളത് നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യും. അത് ശരിക്കും ആനിമേഷൻ ഒന്നുമല്ല, അതിനുള്ളിൽ ഒരു മനുഷ്യൻ കയറി ഇരുന്നിട്ട് പ്രകടിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ മനുഷ്യനുള്ളിൽ കയറിയിട്ടല്ല, മറിച്ച് ഇത് മൊത്തത്തിൽ ആനിമേഷൻ ചെയ്തതാണെന്നാണ് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ മനസ്സിലായത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാപ്പ് തന്നെ ഇതിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്, ആ ഒരു ആനിമേഷൻ കൈകാര്യം ചെയ്ത ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തേ മതിയാകൂ. ഓക്കെ, അത് തന്നെയായിരുന്നു എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് ചിത്രത്തിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡ്, അതിൽ ഞാൻ എടുത്തു പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് നല്ല രീതിയിൽ പ്രേക്ഷകരെ കൈയെടുക്കുന്നതിന് ഒരു സഹായഘടകമായിട്ടുണ്ട്. ഡി മാനാണ് ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പാട്ടുകളൊക്കെ തന്നെ കേൾക്കാൻ നല്ല രസകരമായിരുന്നു. കൂടാതെ ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതും ഗംഭീരമായിരുന്നു. അതിനൊപ്പം ഉണ്ടായിരുന്ന മ്യൂസിക് ഒക്കെ തന്നെ ഗംഭീരം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എനിക്ക് ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെഡി ബിയർ, ഇതിന് ജീവൻ വെച്ചു, അതെങ്ങനെ ജീവൻ വെക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതും വളരെ രസകരമായിരുന്നു. ഓക്കെ, എനിക്ക് ഈ ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മെയിൻ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ അതിനോട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ, ഇത് എന്താണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചില ഡൗട്ടുകൾ, ലോജിക് മിസ്റ്റേക്കുകൾ എന്ന് പറയില്ല, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു സിനിമയിൽ ഫീൽ ചെയ്തു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് സ്പോയിൽ ആകാത്ത രീതിയിൽ, അതായത് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത്, എങ്കിൽ കൂടിയും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറയാം. ഇതിലും വലുതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ, ഇതൊരു ടെഡി ബിയറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംസാരിക്കാനൊന്നും സാധിക്കില്ല. വേണമെങ്കിൽ ബാറ്ററി ഇട്ടിട്ട് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷൻസൊക്കെ വേണേൽ കാണിച്ചേക്കാം. ഒരു മനുഷ്യൻ്റെ കൂടെ നടന്നു പോകുന്നു, മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നു, ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിക്കുമ്പോഴത്തേക്കും പബ്ലിക് റെസ്പോണ്ട് ചെയ്യും അല്ലേ. ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇതെന്താണ് കാണിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഒരു ഫീൽ വരും. പക്ഷേ ഈ ഒരു സിനിമയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈവിട്ട് കളഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് പബ്ലിക്കിലൂടെ നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്, പാട്ടുരംഗങ്ങളിലായിക്കോട്ടെ അല്ലാത്ത സീനുകളിലൊക്കെ ആയിക്കോട്ടെ, ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു മൈനോട്ട് മിസ്റ്റേക്ക് ആയിട്ട് തന്നെ ഞാൻ അതിനെ കരുതുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളായിരുന്നു. സംവിധായകൻ ഇപ്പോൾ കൊണ്ടുവെക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് മാത്രം കണ്ടിട്ട് അയ്യോ ഇത് സംസാരിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിപ്പോയി. കുറച്ചുകൂടി ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ഇത് ഇച്ചിരി ഹൈഡൊക്കെ ചെയ്തു വെച്ച് ആളുകളൊക്കെ കാണാത്ത രീതിയിലൊക്കെ കഥയിലൂടെ കൊണ്ടുവരികയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് ഫീൽ ചെയ്തേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമതായിട്ട് ഈ ലോജിക് മിസ്റ്റേക്ക് തന്നെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് അനവധി തോന്നി, ഒരുപാട് കാര്യങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തു. അത് തന്നെയായിരുന്നു കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഉള്ള ആ ഒരു ആസ്വാദനം പോവും. കണ്ടു നോക്കുക, ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുത്തിയിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലിം തന്നെയാകും ഇത്. അപ്പോൾ കണ്ടു നോക്കുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെഡി ബിയർ ഉണ്ട്, ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടെഡി ബിയർ ഉണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കഥയുണ്ട്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.5 out of 10 ആണ്, 10 ഒരു 6.5.
അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പങ്കുവയ്ക്കാൻ മറക്കരുത്. സിനിമ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹോട്ട്സ്റ്റാറിൽ തമിഴിൽ മാത്രമല്ല കേട്ടോ, തെലുങ്ക് മലയാളം ഒക്കെ ഉണ്ട്. മലയാളത്തിലാണ് ഞാൻ കണ്ടത്. പിന്നെ പാട്ടുകളൊക്കെ കൂടുതൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തമിഴിൽ തന്നെ കാണുക. ഞാൻ മലയാളം കണ്ടിട്ട് മലയാളത്തിൽ പാട്ട് കേട്ടപ്പോൾ തരക്കേടില്ലായിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ ആ ഒരു മലയാളം എന്നുള്ള ഓഡിയോ ക്യാൻസൽ ചെയ്തിട്ട് തമിഴിലേക്ക് വെച്ചു. അപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പായിരുന്നു ആ ഒരു മ്യൂസിക് ഒക്കെ കേൾക്കാൻ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്താൻ മതിയായിരിക്കും. ബൈ ബൈ.